നമ്മള് വറുതിയുടെ കാലമാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഓണക്കാലത്ത് വരെ അനുഭവിച്ചു. അതിന്റെ ഫലമായി കിറ്റ് ഉൾപ്പെടെ വെട്ടിക്കുറക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിതിയൊക്കെ വളരെ മോശമായി. ഇപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്താണ്? അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ, വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? സംസ്ഥാനം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിക്കുന്ന 2020 അന്ന് അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞത് പല വിധത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഹെലികോപ്റ്റർ വന്നു, ഏതാണ്ട് ഒരു വർഷത്തോളം നമ്മൾ അത് ഉപയോഗിച്ചു. പക്ഷെ ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ദുരന്തമായിരുന്നു പെട്ടിമുടി ദുരന്തം. ആ സമയത്ത് പോലും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. കൂടുതലായിട്ടും ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക് വേണ്ടിട്ട് തന്നെയായിരുന്നു. നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് കരുതരുത്. ഞാൻ എന്താ കരുതിയത്, ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്ന്. സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഇത്തവണ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. മാസം ഏതാണ്ട് 80 ലക്ഷം രൂപ. മുമ്പ് അരുൺ സിംഗിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 80 ലക്ഷം രൂപയാണ് ചെലവ് വരിക. ആ 80 ലക്ഷത്തിന് വീണ്ടും കൂടുതൽ മണിക്കൂറുകൾ പറക്കുന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിനും 90,000 രൂപ വീതം കൂടുതൽ നൽകേണ്ട സാഹചര്യം. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്. ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലായതോടുകൂടി ഈ എയർപോർട്ടിൽ പാർക്ക് ചെയ്യണമെങ്കിൽ പോലും പൈസ കൊടുക്കണം എന്നുള്ള അവസ്ഥ വന്നു. പക്ഷെ ഇവിടെ ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക ഞെരുക്കമാണ്. ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യം വേണം. KSRTC ശമ്പളവുമായി ബന്ധപ്പെട്ട് KSRTC വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. KSRTC മാത്രമല്ല, ഇപ്പം നെൽകർഷകരാണെങ്കിൽ അവര് ആ രീതിയിൽ കർഷകർ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. സത്യം പറയട്ടെ ബാലട്ട, പട്ടിണിയിലാണ്. ഇത്തരത്തിൽ കിറ്റ് കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഇത്തവണ കിറ്റ് കൊടുത്തത്. അതും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. ഓണാഘോഷത്തിന് നമ്മൾ കോടികൾ കടമെടുത്താണ് ഇപ്പോൾ ഓണാഘോഷം നടത്തുന്നത്. ഇതിന്റെ ജസ്റ്റിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കണം? അതിന്റെ വേദന അറിയും. താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്ന് നിർത്ത്. ഞാൻ പോണേണ് ശ്രീ